ചെറുവള്ളി പിടിവള്ളിയാകുന്ന ആർക്ക് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. അതിഥികൾ തത്സമയം പങ്കുചേരും. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ശ്രീ സി ആർ നീലകണ്ഠനും ബിലീവേഴ്സ് ചർച്ചിൻ്റെ വക്താവ് ഫാദർ സിജോ പന്തപ്പള്ളിയിലുമാണുള്ളത്. ശ്രീ സി ആർ നീലകണ്ഠൻ, ഈ സർക്കാർ ഇത്തരമൊരു നിർണായക തീരുമാനമെടുക്കുന്നു, മന്ത്രിസഭാ തീരുമാനം എന്ന നിലയിൽ വാർത്താക്കുറിപ്പായി അത് അറിയിക്കുന്നു, പക്ഷേ ഭൂമിയുടെ ഉടമസ്ഥതയെ സംബന്ധിച്ച് മൗനം പാലിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആരുടെ താല്പര്യം സംരക്ഷിച്ചാണ് ഈ നടപടി? ഭൂമിയുടെ ഉടമസ്ഥതയെ സംബന്ധിച്ച് മൗനം പാലിക്കുന്നുവെങ്കിൽ അതിനർത്ഥം ആ ഭൂമി അനധികൃതമായി കൈവശം വെച്ചിട്ടുള്ളവരുടെ താല്പര്യമാണ് എന്ന് വ്യക്തമാണല്ലോ വേണം. കാരണം ഇവിടെ വളരെ കൃത്യമായും ഇതാരുടെ ഭൂമിയാണ് എന്ന ചോദ്യം വളരെ വളരെ പ്രസക്തമാണ്. നേരത്തെ താങ്കളുടെ റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ നിരവധി നിയമക്കുരുക്കുകൾ ഇതിലുണ്ട്. കേരള ഗവൺമെന്റ് ഹൈക്കോടതിയിൽ ഇക്കാലം അത്രയും എടുത്ത ഒരു സ്റ്റാൻഡ് ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാരിൻ്റെതാണ് എന്നാണ്. ഹാരിസനുമായുള്ള കേസ് നടക്കുന്നു. ഹാരിസന്റെ ആ കേസ് മാത്രമല്ല, നിരവധി മറ്റിടങ്ങളിലെ കേസുകളും നമ്മുടെ മുമ്പിലുണ്ട്. ആ അർത്ഥത്തിൽ ഇത് കൃത്യമായും സർക്കാരിന്റെ ഭൂമിയാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, സർക്കാരിന്റെ ഭൂമി ഉപയോഗിക്കാം. അതിന്റെ മറ്റു കാര്യങ്ങൾ, പാരിസ്ഥിതികവും അതിന് ഉടമസ്ഥാപരവുമായ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ നോക്കാം. പക്ഷെ അതിനേക്കാൾ മുമ്പ് ഏറ്റവും പ്രധാനം ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥത സംബന്ധിച്ച ചോദ്യമാണ്. സർക്കാരിന്റെ വിജ്ഞാപനത്തിൽ ചെറുവള്ളി എസ്റ്റേറ്റ് നിർമ്മിക്കും എന്ന് പറഞ്ഞാൽ രാജമാണിക്യം റിപ്പോർട്ട് സർക്കാർ അംഗീകരിക്കുന്നുണ്ടോ? സർക്കാർ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ ഭൂമി മിലേവേഴ്സ് ചർച്ചിന്റെ ഭൂമിയാണ് എന്ന് സർക്കാർ അംഗീകരിക്കുന്നു. അങ്ങനെയാണ് പോകുന്നതെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് സർക്കാരിനെ എത്തിക്കും. കാരണം മിലേവേഴ്സ് ചർച്ചിന്റെ കേസ് ഇപ്പോൾ ഹൈക്കോടതിയിലുണ്ട്. അതിൽ സർക്കാർ എന്ത് സത്യവാങ്മൂലം കൊടുക്കും എന്നത് വളരെ നിർണായകമാണ്. അതിൽ സർക്കാർ എടുക്കുന്ന നിലപാടനുസരിച്ച് ഈ ഭൂമിയുടെ ഉടമസ്ഥ പറയാൻ പറ്റുമോ? ഇതിന്റെ ഒരു ഒത്തുതീർപ്പ് എന്ന അടിസ്ഥാനത്തിൽ ഈ ഭൂമി സർക്കാരിന്റെ ഭൂമിയല്ല, ഇത് ചെറു മറ്റൊരാളുടെ ഭൂമിയാണ് എന്ന് തീരുമാനിച്ചാൽ പിന്നെ ഭൂമി ഏറ്റെടുക്കുന്ന നയം നിയമം അനുസരിച്ച് അത് ചെയ്യാൻ കഴിയും. അങ്ങനെയാണോ സർക്കാർ ചെയ്യുന്നത്? ഇവിടെ സർക്കാർ വ്യക്തമാക്കേണ്ടത് ഭൂമിയുടെ ഉടമസ്ഥത. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ഫാദർ സിജോ പന്തപ്പള്ളി, ഈ സർക്കാർ വാർത്താക്കുറിപ്പാക്കി ഇറക്കിയിരിക്കുന്ന കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ഹാരിസൺ പ്ലാന്റേഷന്റെ ചെറുവള്ളി എസ്റ്റേറ്റ് 2,263 ഏക്കർ, അത് ആരുടെ ഉടമസ്ഥതയിലാണ് ഫാദർ സിജോ? ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഉടമസ്ഥതയിലേക്ക് ചർച്ചയ്ക്ക് വിളിക്കേണ്ടത് ആവശ്യമില്ലല്ലോ. അത് വളരെ വ്യക്തമായിട്ട് ശ്രദ്ധയുടേതാണെന്ന് 3 ഹൈക്കോടതി വിധികളുണ്ട്. ഇതിനുശേഷമാണ് രാജമാണിക്യത്തിന്റെ റിപ്പോർട്ടിൽ അത് സർക്കാർ ഭൂമിയാണെന്നുള്ള റിപ്പോർട്ട് വരുന്നത്. ആ റിപ്പോർട്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥലം വളരെ വ്യക്തമായി സഭയുടെ സ്ഥലമാണ്. ഫാദർ സിജോ പന്തപ്പള്ളി, ഇപ്പോൾ താങ്കൾ പറയുണ്ടായി ഹൈക്കോടതിയിലേക്ക് പോയി അനുകൂല വിധി സമ്പാദിച്ചു എന്ന്. പക്ഷേ ഹൈക്കോടതി ഉത്തരവായി പറഞ്ഞിരിക്കുന്നത് 25/11/2015 ഈ രാജമാണിക്യം റിപ്പോർട്ടിനെ അനുകൂലിക്കുന്ന നിലയിലാണ് എന്ന് മാത്രവുമല്ല, ഹാരിസണിൻ്റെ ഭൂമി വിൽപ്പനകളെല്ലാം നിയമവിരുദ്ധമാണെന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ കണ്ടെത്തിയ ഭൂമികളിലൊന്ന് ചെറുവള്ളി എസ്റ്റേറ്റ്, മറ്റൊന്ന് ബോയ്സ്, പിന്നൊന്ന് അമ്പനാട്, പിന്നെ റിയ. ഇവിടെയൊക്കെ സർക്കാർ ഏറ്റെടുത്ത ഉത്തരവ് ഹൈക്കോടതി ശരിവെക്കുകയും എന്നാൽ ഇപ്പോൾ ബിലീവേഴ്സ് ചർച്ചിൻ്റെ കാര്യത്തിൽ തൽസ്ഥിതി തുടരാൻ പറഞ്ഞിരിക്കുകയുമാണ്. തൽസ്ഥിതി തുടരാൻ, കേസ് തീരും വരെ തൽസ്ഥിതി തുടരട്ടെ എന്ന് പറയുമ്പോൾ അവിടെ മരം മുറിക്കരുത്, അത് കൈമാറ്റം ചെയ്യരുത്, നികുതി സ്വീകരിക്കുന്നതല്ല, ഈടുവയ്ക്കാനും പാടില്ല. പിന്നെ എന്ത് അവകാശമാണ് നിങ്ങൾക്ക് തർക്കമറ്റ രീതിയിൽ അതിന്മേൽ കോടതി അനുവദിച്ച് തന്നിട്ടുള്ളത്? ഫാദർ സിജോ, ശ്രീ പി സി ജോർജ് ടെലിഫോൺ ലൈനിൽ. ശ്രീ പി സി ജോർജ്, സർക്കാർ ഇതിൽ ഒളിച്ചുകളി നടത്തുന്നുണ്ടോ? സർക്കാർ ഇങ്ങനൊരു പദ്ധതി പ്രഖ്യാപിക്കുന്ന കാര്യം വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നു, പക്ഷേ അത് ഏത് സ്ഥലത്ത് ആരുടെ ഉടമസ്ഥതയിൽ എന്ന കാര്യത്തിലെല്ലാം ഒരു ദുരൂഹത നിലനിർത്തുകയും ചെയ്യുന്നു. അത് സർക്കാരിന് വെളിപ്പെടുത്താനുള്ള വൈമനസ്യം എന്തുകൊണ്ടാണ്? ദുരൂഹതയില്ല. അത് ബഹുമാനപ്പെട്ട ഏറ്റവും ആദ്യമായ നമ്മുടെ വിജിലേഷ് ചർച്ചിൻ്റെ തിരുമേനിയെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ സന്തോഷത്തോടുകൂടി ഉള്ള അനുവാദം മേടിച്ച് സിജോ അച്ഛൻ, ഇപ്പോൾ അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന തോട്ടമാണെന്ന് ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. സിജോ അച്ഛൻ, ഏറ്റവും ബഹുമാനപ്പെട്ട സിജോ അച്ഛനുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് ഈ ഇപ്പോൾ എസ്റ്റേറ്റ് എടുക്കണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഉള്ള തർക്കം എന്താ? വിമാനത്താവളം വേണോ വേണ്ടയോ? വേണമെന്ന് എല്ലാവരും പറയുന്നു. അവിടെയുള്ള പ്രശ്നം എന്താ? ഇത് ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണോ അതോ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ആണോ? അഭിയന്ന് തിരുമേനി ഇതിനകത്ത് വലിച്ചടയ്ക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് വിഷമിക്കണ്ട. ഈ സ്ഥലം ആരുടേത്? അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞുകൊണ്ടെന്ന് പ്രശ്നം തീർന്നില്ലേ? ശ്രീ പി സി ജോർജ്, ഇവിടെ ഒരു പൊതുതാല്പര്യം പ്രധാനമാണ്. ഇപ്പൊ വിമാനത്താവളം എന്ന് പറയുന്നത് ഒരു പൊതുതാല്പര്യമാണല്ലോ.
എല്ലാവരും യോജിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ പ്രധാനപ്പെട്ട ഒരു പൊതു താല്പര്യമാണ് ആരുടെ ഭൂമി, അത് പൊതുഭൂമിയാണെങ്കിൽ അതിൻ്റെ മേൽ മറ്റൊരവകാശി തർക്കവുമായി നിൽക്കുന്നുവെങ്കിൽ അവർക്കനുകൂലമായൊരു നിലപാടിലേക്ക് സർക്കാരിന് നഷ്ടമാകുന്ന തരത്തിൽ പൊതു ഈ പറയുന്ന പൊതു താല്പര്യത്തിന് ഹനിക്കുന്ന തരത്തിൽ ഉള്ളൊരു നടപടിയിലേക്ക് എന്തിനു പോകണം? നിങ്ങൾ പറഞ്ഞ് എന്തർത്ഥം ഇരിക്കുന്നുണ്ട് സഹോദര? ഇത് ഹൈക്കോടതി പറയട്ടെന്ന്, ആരുടെ സ്ഥലമാണെന്ന്? ഹൈക്കോടതി കേസ് കിടക്കല്ലേ? ഹൈക്കോടതി പറയുന്നു ബിലീവേഴ്സ് ചർച്ചിൻ്റെതാണെന്ന്. അപ്പോഴല്ലേ പ്രശ്നം വരുന്നത്? ഹൈക്കോടതി ബിലീവേഴ്സ് ചർച്ചിൻ്റെതാണ് എന്ന് പറഞ്ഞൊരു ഉത്തരവിട്ടിട്ടുണ്ടോ ശ്രീ പി സി ജോർജ്? ഇടുവ ഇടാതിരിക്കുക ചെയ്യട്ടെന്ന്. അത് ബിലീവേഴ്സ് ചർച്ചിൻ്റെതാണെന്ന് ഹൈക്കോടതി പറയട്ടെ, അപ്പൊ അത് അന്നേരം ആലോചിക്കും. അല്ലെങ്കിൽ ഹൈക്കോടതി പറയട്ടെ ഗവൺമെന്റിൻ്റെതാണെന്ന്, അപ്പൊ ഗവൺമെന്റ് അത് നടപടി സ്വീകരിക്കും. അതിന് നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ ഒരു വിഷമം വേണ്ടെന്നേ. കേരളത്തിന്റെ അനധികൃതമായ ഒരു വൃത്തികേടിനും ഞാൻ കൂട്ടു നിൽക്കുന്നില്ല. ഇത് ഗവൺമെന്റ് ഭൂമിയാണെന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞാൽ ഗവൺമെന്റിൻ്റെതായിട്ട് ഭൂമി ഏറ്റെടുക്കും. അതല്ല ബിലീവേഴ്സ് ചർച്ചിൻ്റെതാണെന്നാണ് കോടതി പറയുന്നതെങ്കിൽ ബിലീവേഴ്സ് ചർച്ചിന്റെ അഭിവന്ദ്യ സിജോ അച്ഛൻ ഉൾപ്പെടെയുള്ളവരെ ചർച്ച ചെയ്ത് ഞങ്ങൾ ഇത് പരിഹാരം ഉണ്ടാക്കും. അതല്ലാതെ ഇത് വെറുതെ വഴക്കുണ്ടാക്കേണ്ട ഒരു പ്രശ്നമില്ല. വാദിയും പ്രതിയും ഇല്ലല്ലോ. ഇതിപ്പോ എല്ലാവരും വിമാനത്താവളം വേണമെന്ന് പറയുന്നു. ഇത്രയും നല്ലൊരു ഒരു പ്രപ്പോസൽ വന്നിട്ട് അത് തട്ടിത്തെറിപ്പിക്കാൻ വേണ്ടി കുറേ ഇറങ്ങിയിരിക്കുകയാണ് ആ ആറന്മുള കേന്ദ്രമായി. വലിയ എല്ലാത്തിനും ഉണ്ടല്ലോ സമ്പന്നന്മാരുടെ കയ്യേറ്റം. ഇതിനകത്ത് ഒരു സമ്പന്നന്മാരുടെ കയ്യേറ്റം വരുന്നുണ്ട്. ആ കയ്യേറ്റത്തിന് കൂട്ടു നിൽക്കുന്ന സഹായകരമായ ഒരു നിലപാടും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഏറ്റെടുക്കരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന. പക്ഷേ ശ്രീ പി സി ജോർജ്, ഇപ്പോൾ താങ്കൾ വരാനിരിക്കുന്ന ഒരു കോടതി വിധിയെ പറ്റി പറയുന്നു, പക്ഷെ വന്നു കഴിഞ്ഞ 6 കമ്മീഷൻ റിപ്പോർട്ടുകളെ പറ്റി താങ്കൾക്ക് എന്താണ് അഭിപ്രായം? അതായത് ഇപ്പോൾ 99 സുമിത എൻ മേനോൻ്റെ റിപ്പോർട്ട്, നിവേദിത പി ഹരൻ്റേത് 2005 റിപ്പോർട്ട്, ഈ 2005 ബിലീവേഴ്സ് ചർച്ച് ഈ സ്ഥലം വാങ്ങുന്നത്, അപ്പോൾ അതിന് മുൻപ് തന്നെ ഇത്തരം റിപ്പോർട്ടുകളുണ്ട്. പിന്നെ ജസ്റ്റിസ് എൽ മനോഹരൻ്റെ 2007 റിപ്പോർട്ട്, സജിത് ബാബുവിൻ്റെ 2010 റിപ്പോർട്ട്, രാജമാണിക്യത്തിൻ്റെ 2015 റിപ്പോർട്ട്, പിന്നെ വിജിലൻസ് അന്വേഷണവും നടന്നിട്ടുണ്ട്. ഹാരിസൺ വ്യാജരേഖകളാണ് അതിൻ്റെ പിൻബലത്തിലാണ് ഇത് കൈവശം വെച്ചിരിക്കുന്നത്, അത് കൈമാറ്റം ചെയ്യുന്നത്, മറിച്ച് വിൽക്കുന്നത് എന്ന്. അപ്പോൾ ഇത്തരം നിയമലംഘനങ്ങൾ അടുക്കി പെറുക്കി വെച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ വരാനിരിക്കുന്ന ഒരു കോടതി വിധിയിലേക്ക് മാത്രമായി താങ്കൾ എന്തുകൊണ്ട് താങ്കളുടെ വിശ്വാസം അർപ്പിക്കുന്നു? അല്ലാതെ പിന്നെ എന്നെത്ര വിശ്വാസം അർപ്പിക്കേണ്ടത്? നിങ്ങളെ ഒരു മാധ്യമ സുഹൃത്ത് ഇങ്ങനെ ചോദിക്കും, എനിക്ക് സഹതാപം തോന്നുന്നുണ്ട്. കാരണം ഇതിന് പരിഹാരം എന്താ? ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? ഹൈക്കോടതി നിലവിലിരിക്കുന്ന ഒരു കേസുള്ളപ്പോ ഹൈക്കോടതിയുടെ മുമ്പിൽ ഞങ്ങൾ ഗവൺമെന്റ് വക്കീൽ പറയും, ഞങ്ങളൊരു വിമാനത്താവളം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു, ബഹുമാനപ്പെട്ട കോടതിയിൽ ഇടപെടണം. ബിലീവേഴ്സ് ചർച്ചും പറയട്ടെ, അവരുടെ വക്കീലും പറയട്ടെ, അതിൻ്റെ തീരുമാനം അത് പിന്നെ എടുത്തോട്ടെന്ന്. മരം മുറിക്കണം, മരം മുറിക്കുന്നു, അതിൻ്റെ വില ഒരു കമ്മീഷനെ വെച്ച് കോടതി തന്നെ കെട്ടിവെക്കട്ടെ. അല്ല അത് പോട്ടെ, അതിലേക്ക് കിടക്കും, ഞാൻ എന്തെല്ലാം മാർക്കം കിടക്കുന്നു. അപ്പോൾ നിങ്ങൾ പത്രക്കാർ അതിനകത്ത് വിഷമിക്കണ്ടെന്നേ. അത് മരം മുറിച്ച് നല്ല സുന്ദരമായി ഇന്ത്യ രാജ്യത്ത് ഏറ്റവും നല്ല വിമാനത്താവളം ചെറുവള്ളി എസ്റ്റേറ്റിൽ ഉണ്ടാക്കിക്കോളാം. അതിനകത്തൊന്നും ആരും വിഷമിക്കേണ്ട, എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അവിടെ തൊഴിലാളികളുണ്ട്, ആ പാവപ്പെട്ട തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒത്തിരി നാളായി ഇത് തുടങ്ങിയിട്ട് ആ ചെറുവള്ളി മാത്രമല്ലല്ലോ, അവിടെ മുക്കൂട്ട് പറഞ്ഞൊരു 10 സത്യാഗ്രഹിക്കുന്നു. ഞാൻ വണ്ടി നിർത്തി, എന്തായാലും ഇവിടെ ഇരിക്കുന്നു ചോദിച്ചു. ഇത് ഞങ്ങൾക്ക് വേണം. ഞാൻ നിനക്കെന്താ അതിനകത്ത് കാര്യം? നമുക്ക് ഈ സ്ഥലം കിട്ടിയാൽ കൊള്ളില്ല, അതെ ചെറുവള്ളി എസ്റ്റേറ്റ്. ഞാൻ ഈ ചെറുവള്ളി തന്നെ വേണം, നിർബന്ധമുണ്ടോ? നമുക്കപ്പുറത്തെ മുണ്ടക്കയത്ത് എടുത്താലോ എന്ന് ചോദിച്ചു. അപ്പോഴമ്മമാർക്ക് മനസ്സിലായി എൻ്റെ സ്വഭാവം. ഞാൻ പറഞ്ഞു, എത്ര അത് ഞാൻ പേര് പറഞ്ഞു. അവനെ കള്ളും മേടിച്ച് കുടിച്ചുകൊണ്ട് ഇവിടെ എനിക്ക് എത്ര ഉണ്ടാന്ന് ചോദിച്ചു. അതിലൊരു പകുതി കൂടുതൽ അന്നേരം സ്ഥലം വിട്ടു. അവസാനം ആകെ 2 സത്യാഗ്രഹം ഇരിക്കുന്നമാരെ അമ്മാർ എന്നോട് വയറ്റിപ്പഴപ്പാ ഉത്തരിക്കരുതെന്ന്. ആയാലും വയറ്റിപ്പഴപ്പിൻ്റെ പ്രചരണമായിട്ട് മാധ്യമങ്ങൾ ഇറങ്ങണ്ട എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. ശരി ശരി, ഞാൻ താങ്കൾക്ക് തിരികെ എത്താം. ശ്രീ എം ടി രമേശും ശ്രീ സി ആർ നീലേണ്ടും ഇപ്പോൾ തത്സമയം ചേരുന്നു. ശ്രീ സി ആർ നീലേണ്ടൻ, ഇങ്ങനെ നിസ്സാരവൽക്കരിച്ച് കാണാവുന്നൊരു വിഷയം മാത്രമാണോ ഇത്? ശ്രീ പി സി കാണുന്നത് പോലെ കോടതി തീർപ്പാക്കട്ടെ, ആരോട് ഉടമസ്ഥതയില്ലെന്ന് നമുക്ക് അപ്പോൾ തീരുമാനിക്കാം. ഇനി അങ്ങനെയല്ല എങ്കിൽ സർക്കാരും ഈ ബിലീവേഴ്സ് ചർച്ചുമായി ഒരു നീക്കുപോക്കുണ്ടാക്കും. പക്ഷേ വിമാനത്താവളം വേണം, അതാണ് പൊതു താല്പര്യം. ഈ രൂപത്തിലാണൊരു ജനപ്രതിനിധി പറയുന്നത്? അല്ല, ഈ രൂപത്തിൽ ഒരു ജനപ്രതിനിധി ഇപ്പോൾ പി സി ജോർജിനെ പോലെ ഒരാൾ പറയരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ കേരളത്തിൻ്റെ 10,000 ഏക്കർ പൊതുഭൂമി പലരുടേതായി കൈവശമുണ്ട്. അത് ഹാരിസൻ്റെ ഉണ്ട്, ടാറ്റയുടെ ഉണ്ട്, മറ്റ് പലരുടെയും ഉണ്ട്. ആ കയ്യേറ്റ ഭൂമി തിരിച്ചു പിടിക്കുക എന്നതും ഇവിടുത്തെ ഭൂരഹിതരായ മനുഷ്യർക്കും മറ്റ് പൊതു ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുക എന്നുള്ളതും സർക്കാരിൻ്റെ പ്രാഥമികമായ കടമയാണ്.
ഭരണഘടനാപരമായ ലാൻഡ് കൺസർവൻസി ആക്ട് അനുസരിച്ചുള്ള കടമയാണ്. ആ കടമ നിർവഹിക്കുന്നതിന് നിരവധി ഘട്ടങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ വേണു പറഞ്ഞ നിരവധി റിപ്പോർട്ടുകൾ, ഏറ്റവും ഒടുവിൽ രാജമാണിക്യം റിപ്പോർട്ട് വരെ വന്നിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നു ഓരോ ഭൂമിയുടെയും ഉടമസ്ഥതാര്. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസുണ്ട്. അവിടെയൊക്കെ സർക്കാർ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പി സി ജോർജ് പറയുന്ന പോലെ റവന്യൂ മന്ത്രിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം കോടതിയിൽ റവന്യൂ വകുപ്പ് മുമ്പ് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റുകളൊക്കെ റദ്ദാക്കി ഇത് ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഭൂമിയാണ് എന്ന് പറയാൻ കഴിയുമോ? അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഹാരിസന്റെ ഒരു ഭൂമിയും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. കാരണം ഹാരിസൺ മുറിച്ചു വിറ്റതോ മറിച്ചു വിറ്റതോ ആയ മുഴുവൻ ഭൂമിക്കും സാധൂകരണം കൊടുക്കുകയാണ് ഇങ്ങനൊരു നിലപാടെടുത്താൽ. ഇപ്പോൾ പി സി ജോർജ് ഒരുപക്ഷെ വിമാനത്താവളം എന്ന ഒറ്റ ആവശ്യത്തിന് മേൽ ഇതൊക്കെ മറികടന്നേക്കാം. പക്ഷെ അങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ പ്രശ്നം പലപ്പോഴും വികസനം എന്ന ഒറ്റ ആവശ്യം വെച്ച് ബാക്കിയെല്ലാം മറികടക്കും. ആരുടമസ്ഥത, പൊതുഭൂമി, പൊതുസമ്പത്ത്, പരിസ്ഥിതി, ഇതൊക്കെ മറികടക്കുന്നൊരു ശീലമാണ് നമുക്കുള്ളത്. അതുതന്നെയാണ് ആറന്മുളയിലും കുറേ ഒരു വിഭാഗം മുമ്പ് ശ്രമിച്ചത്. പരിസ്ഥിതിയൊക്കെ അവിടെ നിന്ന് കിട്ടുന്നത് നമുക്ക് പൊതുവികസനമല്ലേ വേണ്ടതെന്നാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നിയമം പ്രധാനം തന്നെയാണ്. ഹൈക്കോടതി വിധിക്കട്ടെ, ഹൈക്കോടതി വിധിച്ചാൽ സുപ്രീം കോടതിയുണ്ട്, അത് പലതും ഉണ്ട്. കാരണം 2500 ഏക്കർ ഭൂമി ഒരു പെട്ടെന്നൊരു ദിവസം ഇവരുടെയാണ് അവരുടെയാണെന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റും? നിയമപരമായി മുമ്പോട്ട് പോകട്ടെ, പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഈ നിയമപരമായി കുരുക്കിട്ടാൽ നിങ്ങളീ പറയുന്നൊരു വികസനവും നടക്കില്ല. എരുമേലിയിൽ വിമാനത്താവളം വേണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഒരു കോംപ്രമൈസ് വരും. എന്താ? എന്നാൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആവാം. നേരത്തെ പി സി ജോർജ് പറഞ്ഞ പോലെ ഇത് ഒരു ചർച്ചുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമല്ല ഇത്. കാരണം ആ ചർച്ച് അവരുടെ ബഹുമാന്യരായ ബിഷപ്പുമാരൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കേരളത്തിൻ്റെ പൊതുഭൂമിയാണ്, അത് സംരക്ഷിക്കപ്പെടണം. അതൊരു മതത്തിൻ്റെയോ ജാതിയുടെയോ എന്തിൻ്റെ പേരിലായാലും ഇനൊരു വികസനത്തിൻ്റെ പേരിലായാലും അത് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് രാജമാണിക്യം റിപ്പോർട്ട് അനുസരിച്ച് ആ പൊതുഭൂമി സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അത് വികസനത്തിൻ്റെ മറവിൽ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും അതൊരു സൂത്രപ്പണിയായി നിങ്ങൾ പറയുന്ന പോലെ പിടിവള്ളിയായി കാണുന്നുവെങ്കിൽ അതിനെതിരെ അവസാന നിമിഷം വരെ പോരാടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും, ഞങ്ങളെപ്പോലുള്ള ആളുകളും ഉണ്ട്. ശ്രീ എം ടി രമേശ്, 2013 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഹാരിസന്റെ പല വാദങ്ങളെയും തള്ളിക്കൊണ്ട് ഭൂസംരക്ഷണ നിയമപ്രകാരം നടപടിയെടുക്കാമെന്ന് വിധിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂസംരക്ഷണ നിയമപ്രകാരമാണ് സ്പെഷ്യൽ ഓഫീസർ എന്ന നിലയിൽ രാജമാണിക്യം ഈ കാര്യങ്ങൾ വിശദമായി പഠിച്ചത്, ഇതുമായി ബന്ധപ്പെട്ട സർവേ രേഖകൾ പരിശോധിച്ചത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2015 റിപ്പോർട്ട് തയ്യാറാക്കിയത്. കോടതിയിലെത്തിയ ആ റിപ്പോർട്ട് ഈ പറയുന്ന ഭൂസംരക്ഷണ നിയമപ്രകാരം അതിനെ അടിസ്ഥാനമാക്കിയുള്ളതായതുകൊണ്ട് അത് സാധുവാക്കുകയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര ശക്തമായൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരികയും ഹാരിസന്റെ എല്ലാ ഇടപാടുകളുടെയും കള്ളി വെളിച്ചത്ത് വരികയും ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു വികസനത്തിൻ്റെ പേരിൽ സർക്കാർ ഇത്തരമൊരു നടപടി കൈക്കൊള്ളുന്നത് ഈ ആരെ സഹായിക്കാനാകും? 1-2 ഏക്കറിൻ്റെ ഒരു മറുപടിയല്ല നാം പറയേണ്ടത്. ഒരു വിമാനത്താവളത്തിൻ്റെ മറവിൽ 5.5 ലക്ഷം ഏക്കറാണ് കേരളത്തിൽ ഈ രൂപത്തിൽ വിദേശ കമ്പനികൾ അന്യാധീനപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിലേക്കുള്ളൊരു വലിയ ചോദ്യമാണ് രാജമാണിക്യം റിപ്പോർട്ട്. അപ്പോൾ ഒരു വിമാനത്താവളത്തിൻ്റെ ഒരു പകിട്ടിൽ നാം കൈവിടാൻ പോകുന്നത് എത്ര വലിയ പൊതു താല്പര്യമാണ് ശ്രീ രമേശ്? അതാണല്ലോ വേണു പ്രധാനപ്പെട്ട പ്രശ്നം. ഈ കാര്യത്തിൽ ഇന്ന് മന്ത്രിസഭാ യോഗത്തിൻ്റെതായിട്ട് വന്നിട്ടുള്ള തീരുമാനത്തിൽ പോലും ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയും വരുത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല. അതിനർത്ഥം സർക്കാരിന് വ്യക്തതയില്ല എന്നുള്ളതാണ്. 2000 ഏക്കർ ഭൂമി ഇന്ന് വളരെ നിഷ്പ്രയാസം തന്നെ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ആളുകൾ അവിടെ വിമാനത്താവളം വന്നോട്ടെ എന്നവരെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ള കള്ളക്കളി വിമാനത്താവളത്തിന് ഭൂമി കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി ബാക്കി ഭൂമിയിലുള്ള ഉടമസ്ഥാവകാശത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ അവകാശവാദത്തിന് നിയമപരമായിട്ടുള്ള പരിരക്ഷ കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ രാജമാണിക്യം കമ്മിറ്റി റിപ്പോർട്ടിനെ ഓൺ ചെയ്യാൻ സർക്കാർ തയ്യാറുണ്ടോ? ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് സർക്കാരിൻ്റെ ഭൂമിയാണ്. സർക്കാരിൻ്റെ ഭൂമിയിൽ വിമാനത്താവളം വരുന്നതോട് നമുക്ക് എടുത്തിട്ടില്ല. ചെറുവള്ളി എസ്റ്റേറ്റ് വിമാനത്താവളത്തിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം ഞങ്ങൾ ഉയർത്തിയത് ആ ഭൂമി സ്വകാര്യ വ്യക്തിയുടെയോ സ്വകാര്യ സംരംഭങ്ങളുടെയോ ഭൂമിയായി സർക്കാർ പരിഗണിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരത്തെ വേട് ചൂണ്ടിക്കാണിച്ചതുപോലെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. ഈ കാര്യത്തിൽ എന്ത് വ്യക്തതയാണ് സർക്കാരുള്ളത്? സർക്കാർ വ്യക്തമാക്കട്ടെ, സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം, ഞങ്ങളെല്ലാവരും സർക്കാരിൻ്റെ കൂടെ ഉണ്ടാകും. അതല്ല, അവിടെ ബിലീവേഴ്സ് ചർച്ചുമായി